നമസ്തേ, ഞാൻ സുബീഷ്. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളയിൽ കല്ലിടൽ നിർത്തിയെന്ന റവന്യൂ വകുപ്പിൻ്റെ സർക്കുലർ, ഇനി GPS വഴി മാത്രം സർവേ. കല്ലിടാൻ സ്ഥലമുടമയുടെ അനുമതി വേണം. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമോ പ്രതിഷേധങ്ങളെ ഭയന്നോ എന്തുമാകാം, തൽക്കാലം കല്ലിടൽ ഇല്ല എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തുന്നു. സർക്കാർ കീഴടങ്ങിയെന്ന് വി മുരളീധരൻ, ചെയ്തു പോയ തെറ്റുകൾക്ക് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് കെ സുരേന്ദ്രൻ, സമരം വിജയിച്ചുവെന്നും എന്തു വന്നാലും കല്ലിടലുമായി മുന്നോട്ടു പോകുമെന്ന നിലപാടിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് പിന്നോട്ട് പോകേണ്ടി വന്നുവെന്നും വി ഡി സതീശൻ. എന്നാൽ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്നും സർവേയുടെ രീതി മാറ്റുക മാത്രമാണ് ചെയ്തത് എന്നുമാണ് കേരളത്തിന്റെ വിശദീകരണം. വൈകിട്ട് റവന്യൂ മന്ത്രി കെ രാജൻ കുറെ കൂടി വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, കല്ലിടൽ നിർത്തിയിട്ടില്ല, സർവേ വേഗത്തിലാക്കാൻ വേണ്ടിയാണ് പുതിയ സർക്കുലർ എന്ന്. വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത്? റവന്യൂ വകുപ്പ് പുറത്തിറക്കിയ ഈ സർക്കുലറിന് പിന്നിൽ എന്ത് എന്നാണ് ജനം മനസ്സിലാക്കേണ്ടത്. ജനം ഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് പരിശോധിക്കുന്നത്. BJPയിൽ നിന്ന് ശ്രീമതി TP സിന്ധുമോൾ, കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് PM നിയാസ്, LDFിൽ നിന്ന് ശ്രീ ആയൂർ ബിജു, കേരളയിൽ സമരസമിതിയുടെ പ്രതിനിധി ശ്രീ അരുൺ ബാബു എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഞാൻ ആദ്യം PM നിയാസിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് PM നിയാസ്, വലിയ ഒരു ആശയക്കുഴപ്പം ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്, വൈകിട്ട് കെ രാജൻ പറഞ്ഞത് കേരളത്തിൻ്റെ ആവശ്യപ്രകാരം ഇനി മൂന്ന് തരത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ്. അതായത് കല്ലിടൽ ഉണ്ടാകില്ല, അപ്പോഴും മന്ത്രി പറയുന്നത് ഭൂ ഉടമ അനുവദിച്ചാൽ കല്ലിടാം എന്നാണ്. അനുവദിക്കാത്ത ഘട്ടങ്ങളിൽ മറ്റിടങ്ങളിൽ കെട്ടിടങ്ങളിൽ അതിരി രേഖപ്പെടുത്താം. അതായത് വീട്ടിൽ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ പറമ്പിൽ അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മതിലുകളിലോ മറ്റോ മറ്റിടങ്ങളിൽ കെട്ടിടങ്ങളിൽ അതിരി രേഖപ്പെടുത്താം. ജിയോ ടാഗ് സംവിധാനം ഉപയോഗിച്ചും അതിരടയാളപ്പെടുത്താം എന്നാണ് പറയുന്നത്. അപ്പോൾ സർവേ മറ്റൊരു രീതിയിൽ തുടരും, അതുമാത്രമാണ് ഈ സർക്കുലറിൽ ഉള്ളത്. സർവേ വേഗത്തിലാക്കാൻ കേരളയിൽ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഈ നടപടിയെന്നുകൂടി കെ രാജൻ പറയുന്നു. അപ്പോൾ കല്ലിടൽ മാത്രമാണ് നിർത്തിവെച്ചിട്ടുള്ളത്, സർവേ നടപടികൾ തുടരും, ഇതല്ലേ ചുരുക്കം? ഞങ്ങള് ഇവിടെ കേരളയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് കേരളത്തിൻ്റെ സാമൂഹ്യ ആഘാത പഠനം, അതിന് കല്ലിടൽ ആവശ്യമില്ല. കല്ലിടലിനെങ്കിൽ അതിന് വ്യവസ്ഥാപിതമായ ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച അക്വിസിഷൻ നടപടികൾക്ക് അംഗീകാരം വേണം. അതിന് അംഗീകാരം വേണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും റെയിൽവേ ബോർഡിൻ്റെയും അതുപോലെ തന്നെ പ്ലാനിംഗ് ബോർഡിൻ്റെയും ഒക്കെ അധിക അവന് അനുമതികൾ ലഭിച്ചതിന് ശേഷമേ പാടുള്ളൂ എന്ന് ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞതാണ്. കേരളത്തിലെ ഹൈക്കോടതി ചോദിച്ചു എന്തിനാ ഈ സാമൂഹ്യ ആഘാത പഠനത്തിൽ കല്ലിടുന്നത്. അപ്പോഴൊക്കെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്, CPMൻ്റെ തൊഴിലാളികൾ എന്താ പറഞ്ഞത്, ഈ CPMൻ്റെ ന്യായീകരണ തൊഴിലാളികളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, ഇത് അത്യാവശ്യമാണ്, ഇതുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. സാമൂഹ്യ ആഘാത പഠനത്തിന് അതിൻ്റെ പേരിൽ എത്ര ആളുകൾക്ക് പ്രയാസങ്ങളുണ്ടായി, എത്ര പേർക്ക് അവരുടെ കുടുംബത്തിൽ കല്യാണം, മക്കൾക്ക് കല്യാണത്തിന് വേണ്ടി പണമെടുക്കുവാൻ ലോണ് ബാങ്കുകൾ നിഷേധിച്ചു, അങ്ങനെ എന്തെല്ലാം പ്രശ്നമുണ്ടായി. ഈ കല്ലിടലുമായി ബന്ധപ്പെട്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം, അവരുടെ അമ്മമാരെ അടക്കം ക്രൂരമായി മർദ്ദിച്ചില്ലേ, പ്രായമുള്ളവരെ ലാത്തിച്ചാരം നടത്തിയില്ലേ, എന്തെല്ലാം അക്രമങ്ങൾ നടന്നു. ഈ സമസ്ത അക്രമങ്ങളുടെയും ഉത്തരവാദിത്വം മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഞങ്ങളിവിടെ പറയുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഈ കാര്യങ്ങൾ ജാള്യത ഉള്ളത് കൊണ്ടാണ് റവന്യൂ മന്ത്രിയെ രംഗത്തിറക്കിയിരിക്കുന്നത്. ഞങ്ങൾ ഇക്കാര്യത്തിൽ റവന്യൂ മന്ത്രി പറയുന്നത് GPS സംവിധാനത്തിൽ ഉപയോഗിക്കുന്നതാണ്. GPS ഇപ്പോൾ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരു സാധനമാണോ, പെട്ടെന്ന് മഴക്കാലത്തുണ്ടായ ഒരു ഒരു ചെടിയാണോ ഈ GPS? ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ GPS പ്രകാരം ചെയ്യാം. ഇത് നമുക്ക് സാങ്കേതിക വിദ്യയിലൂടെ ഇത് പൂർണ്ണമായും ടാഗ് ചെയ്യാം ഞങ്ങൾ പറഞ്ഞതല്ലേ. അന്നെന്താ പറഞ്ഞത്, ഒന്നും പറ്റില്ല, മഞ്ഞക്കല്ല് ഇട്ടേ മതിയാവൂ എന്ന് പറഞ്ഞ് അതിൻ്റെ മുകളിൽ അഴിമതി നടത്തി കാര്യങ്ങളുമായി മുന്നോട്ട് പോയി. എനിക്കിവിടെ കൃത്യമായി പറയാനുള്ള കേരളത്തിലെ ഗവൺമെൻറ് പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളോടും അതുപോലെ തന്നെ വിശിഷ്ട ഹൈക്കോടതിയോടും സുപ്രീം കോടതിയിലും വരെ കള്ളമാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ പറയുന്നത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അതുകൂടെ ഒരു കാര്യം കൂടി മന്ത്രി ഇത് സമ്മതിച്ചിരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞു ഇത് നിങ്ങളുടെ സ്വകാര്യ സ്ഥലത്ത് വീട്ടിൻ്റെ കോമ്പൗണ്ടിൽ മതിൽ ചാടി, എൻ്റെ നാട്ടിൽ
കോഴിക്കോട് കല്ലായിയിൽ അത് വീട്ടിൻ്റെ മതിൽ വാതിൽ ഗേറ്റ് പൂട്ടി അകത്തിരുന്ന വീട്ടുകാരിലേക്ക് മതിൽ ചാടിക്കടന്ന് ഉദ്യോഗസ്ഥരും പോലീസും വന്ന് വീട്ടിനുള്ളിൽ കല്ലിട്ടത് കാര്യഘട്ടമുണ്ടായി. ഒരു അടുക്കളയിൽ കല്ലിട്ടു, നമ്മൾക്കറിയാം ഒരു വീട്ടിൻ്റെ അടുക്കളയിൽ വന്ന് ബലപ്രയോഗിച്ച് കല്ലിടുകയാണ്. അന്ന് ഞങ്ങൾ പറഞ്ഞു ഇത് കല്ലിടണമെങ്കിൽ ഇവിടെ ഉടമയുടെ അനുവാദം വേണം, സ്ഥലമുടമയുടെ വീട്ടുടമയുടെ അനുവാദം വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനൊന്നും ആവശ്യമില്ല, ഇവിടെ വരിക്കുന്ന ഇരട്ടച്ചങ്ങനാണെന്നാണ് പറഞ്ഞത്. ഇപ്പം ഇരട്ടച്ചങ്ങൻ്റെ ചങ്ക് നഷ്ടപ്പെട്ടു പോയോ? ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ ഉപതെരഞ്ഞെടുപ്പിൽ തൃക്കാക്കരയിൽ നിരവധികളായ ആളുകളെ നേരിട്ട് കണ്ടതാണ്. അവർ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ സി പി എമ്മിന് അനുഭാവമുള്ളവരാണ്, ഞങ്ങൾ ഇടതുപക്ഷത്തോട് അനുഭാവമുള്ളവരാണ്, പക്ഷേ ഈ കേരയിൽ നിലപാട് ഞങ്ങൾക്കൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഈ കാര്യം ഇവിടെ തെണ്ടി നിരങ്ങി നടക്കുന്ന നൂറുകണക്കിന് സി പി എമ്മിൻ്റെ എം എൽ എമാരും അതുപോലെ തന്നെ മന്ത്രിമാർക്കും ബോധ്യപ്പെട്ടു. അങ്ങനെ ബോധ്യപ്പെട്ടപ്പോൾ ജനങ്ങളുടെ ഭീകരമായ ജനങ്ങളിൽ നിന്നുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് കണ്ടപ്പോൾ ഉണ്ടായ ഒരു ഒളിച്ചോട്ടമാണ്. ആ ഒളിച്ചോട്ടമാണെങ്കിലും അത് ഐക്യജനാധിപത്യമേലയുടെ ഒന്നാമത്തെ വിജയമാണ്. സാമ്പിൾ വെടിക്കെട്ട് പോലെ ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിൽ 31 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിജയം ഫലപ്രഖ്യാപനത്തിൻ്റെ ഒന്നാമത്തെ ഫലപ്രഖ്യാപനമാണ് യു ഡി എഫിനും കോൺഗ്രസിനും ലഭിച്ചിട്ടുള്ളത്. ഞങ്ങളിത് പറയുന്നത് ഞങ്ങൾക്കിതിൽ ഞങ്ങൾ പറയുന്നത് വിജയമായി പരിഗണിക്കേണ്ട ഒന്നാണോ ഇതിപ്പോൾ? സർവേ നടപടികൾ തുടരും, അതിൻ്റെ രീതി മാത്രമേ മാറിയിട്ടുള്ളൂ എന്ന് കേരളയിൽ അധികൃതരും മന്ത്രിയും വിശദീകരിക്കുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ മുന്നണിക്കോ വിജയം അവകാശപ്പെടാവുന്ന ഒന്നായി മാറുന്നുണ്ടോ? ടി പി സിന്ധുമോൾ, ഇന്ന് ബുദ്ധപൂർണിമ ദിനത്തിൽ മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലൊരു ബോധോദയം ഉണ്ടായത് അഭിനവ ബുദ്ധനാകാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ എന്ന് ബി ജെ പി സംശയിക്കുന്നുണ്ട്. എന്തായാലും ചെറിയൊരു ബോധോദയം ഉണ്ടായി എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി തന്നെയാണ് ഇപ്പോൾ ഈ മഞ്ഞക്കുറ്റിക്ക് ആദരാഞ്ജലി അർപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൽ ബി ജെ പിക്ക് പറയാനുള്ള ഒരു കാര്യം, കൃത്യമായി ബി ജെ പി നിലപാട് വ്യക്തമാക്കിയിരുന്നു. കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലും ഇവിടുത്തെ ഭരണകൂടത്തിന്റെ മുന്നിലും ബി ജെ പി നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഒരു കാരണവശാലും കേന്ദ്രം ഇതിന് അനുമതി നൽകില്ല എന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് ബി ജെ പി അവർക്ക് ആശ്വാസമായിട്ട് അവരുടെ കൂടെ നിന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തിരുന്നു. അതോടൊപ്പം ഭരണകൂടത്തോട് പറഞ്ഞിരുന്നു നിങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോകണ്ട, ഒരു കാരണവശാലും കേന്ദ്രത്തിന്റെ അനുമതി ഇതിന് ലഭിക്കില്ല, ബി ജെ പി ഒരു കാരണവശാലും ആ അനുമതി ലഭിക്കുവാൻ ഇടയാക്കില്ല എന്ന് ഇവിടെയുള്ള ഭരണകൂടത്തോട് താക്കീത് നൽകിയിരുന്നു. ഇത് രണ്ടും ഒരേപോലെ ഇന്ന് ശരിയായിരിക്കുകയാണ്. ഇന്നിവര് മഞ്ഞക്കുറ്റികൾ ഇടുന്നത് നിർത്തി എന്ന് പറഞ്ഞിട്ട് സർവേയുമായി മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോഴും കൃത്യമായി ബി ജെ പിക്ക് അറിയാം ഇവർക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല, ഈ പദ്ധതി നടപ്പാക്കുവാൻ കേരള ഗവൺമെന്റിന് സാധ്യമല്ല. ഇപ്പൊ നിലവില് പാർട്ടി കോൺഗ്രസിൽ എന്തായിരുന്നു പറഞ്ഞത്? പാർട്ടി കോൺഗ്രസിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുകയും നിലപാടെടുക്കുകയും ചെയ്ത ഒരു വിഷയമാണല്ലോ കേരളയില്, കേരളയിലുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറയുന്നു, കേരളയിലുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് മറ്റു നേതാക്കന്മാരുടെ സപ്പോർട്ട് പിണറായി ആവശ്യപ്പെടുന്നു, അതനുസരിച്ച് സി പി എം നേതൃത്വം മുഴുവൻ സപ്പോർട്ട് കൊടുക്കുന്നു. നമ്മുടെ അതായത് പിണറായി വിജയന്റെ അഭിമാന പദ്ധതിയാണ് അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ അഭിമാന പദ്ധതിയാണെന്നും പറഞ്ഞുകൊണ്ട് കേരളയിലെ മുന്നോട്ട് കൊണ്ടുവരുന്നു. എന്തു വന്നാലും ഇവിടെ കേരളയിൽ നിന്ന് ഒരടി പിന്നോട്ട് പോവില്ല എന്ന് ഇവിടുത്തെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രി മുന്നോട്ട് വരുന്നു. അതിൻ്റെ ഒപ്പം എൽ ഡി എഫും സഹാക്കന്മാരും എല്ലാം മുന്നോട്ട് വരുന്നു. കണ്ണൂർ ഉൾപ്പെടെ പാവപ്പെട്ട ജനങ്ങളുടെ വയറ്റത്ത് ചവിട്ടിക്കൊണ്ട് നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് കല്ലിടലിന് വേണ്ടി സഹാക്കന്മാർ മുന്നോട്ട് വരുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്താണ് പെട്ടെന്നൊരു പിന്നോട്ട് പോക്ക്? അത് ഇവരെ വിശ്വസിക്കാൻ സാധ്യമല്ല. പക്ഷെ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് അപകടം. 100 തികയ്ക്കുവാൻ വേണ്ടി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനെ സമീപിച്ചിരിക്കുന്ന സി പി ഐ എമ്മിന് എൽ ഡി എഫിന് മനസ്സിലായിട്ടുണ്ട് ഇവിടുത്തെ ജനങ്ങൾ നഖശിഖാന്തം എൽ ഡി എഫിനെ എതിർക്കുന്നു. ഈ കേരളയിൽ എന്ന് പറയുന്ന പദ്ധതി മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഇവർക്ക് എത്ര ദൂരമാണ് ഇവർ മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചത്, അതിന്റെ ഇരട്ടി ദൂരം എൽ ഡി എഫ് പുറകോട്ട് വരും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെന്ന് അവിടെ വീടുകൾ സന്ദർശിച്ചിരിക്കുന്ന എൽ ഡി എഫിന്റെ നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും എം എൽ എ മാർക്കും ഒക്കെ മനസ്സിലായിരിക്കുന്നു. അതിന്റെ ഫലമായിട്ട് മാത്രമാണ് താൽക്കാലികമായിട്ടുള്ള ഒരു മഞ്ഞക്കുറ്റിക്കുള്ള ഒരു വിരാമം ഇവരിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നടത്തിയ സമരത്തിന്റെ വിജയമാണ് എന്ന് അഡ്വക്കേറ്റ് പി എം നിയാസ് നേരത്തെ പറയുകയുണ്ടായി. യു ഡി എഫ് സമരം നടത്തിയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷേ കേന്ദ്രത്തിൽ കൃത്യമായ നിലപാടുകൾ ബി ജെ പി അറിയിക്കുകയും മെട്രോമാനെ പോലെയുള്ളവർ, ബഹുമാനപ്പെട്ട ഇ ശ്രീധരൻ അടക്കമുള്ളവർ, പ്രധാനമന്ത്രിക്ക് ഏറ്റവും അധികം
പ്രിയങ്കരനായിട്ടുള്ള മെട്രോമാനെ പോലെയുള്ളവർ ബി ജെ പിയുടെ പ്രാതിനിധ്യത്തിൽ അവിടെ എത്തി കാര്യങ്ങൾ ധരിപ്പിക്കുകയും ബി ജെ പിയുടെ കൃത്യമായ ഇടപെടൽ വി മുരളീധരനും കെ സുരേന്ദ്രനും ഉൾപ്പെടെ മെട്രോമാൻ ഉൾപ്പെടെയുള്ളവരുടെ കൃത്യമായ ഇടപെടൽ നടന്നതുകൊണ്ട് മാത്രമാണ് കേന്ദ്രം ഇതിന് അനുമതി നിഷേധിച്ചതും കാര്യങ്ങൾ വ്യക്തമാക്കിയതും. ആ ബി ജെ പിയുടെ ഒരു നയത്തിൽ കൂടി തന്നെ എന്താണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കേന്ദ്രത്തില് നരേന്ദ്രമോദി സർക്കാരിനെ ബോധ്യപ്പെടുത്തുവാൻ, റെയിൽവേ മന്ത്രിയെ ഉൾപ്പെടെ ബോധ്യപ്പെടുത്തുവാൻ ബി ജെ പിക്ക് സാധിച്ചു. അതിന്റെ വിജയമാണിത്. അല്ല, കോൺഗ്രസ് ഇവിടെ സമരം ചെയ്യുന്നുണ്ടൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് കേന്ദ്രത്തിൽ നിലപാടുകൾ എടുക്കുവാനോ അവിടെ ഇതിനു വേണ്ടി സംസാരിക്കുവാനോ അവർക്ക് സാധിക്കുമായിരുന്നില്ല. അത് ചെയ്തത് ബി ജെ പിയാണ്. ഒപ്പം ഇവിടുത്തെ ജനങ്ങളുടെ ഒപ്പം നിന്ന്, അവർക്ക് ആശ്വാസമായി അവരോടൊപ്പം നിന്ന്, നമ്മൾ കണ്ടതല്ലേ എല്ലാ ജില്ലകളിലും ഈ കേരളയിൽ പോകുന്ന എല്ലാ ജില്ലകളിലും ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ടാണ് കേരളയിൽ വിരുദ്ധ പദയാത്ര ബി ജെ പി സംഘടിപ്പിച്ചത്. തൃശൂര് തുടങ്ങിയ ആ പദയാത്രയിൽ ഞാനും പങ്കെടുത്ത ആളാണ്. ആയിരക്കണക്കിന് ജനങ്ങൾ, കുഞ്ഞുകുട്ടികൾ ഉൾപ്പെടെ ആ പദയാത്രയിൽ അണിനിരന്നു. അത്രയും വലിയ ഒരു പ്രക്ഷോഭമൊന്നും കോൺഗ്രസ് നടത്തിയെന്ന് അവർക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല. അവർ സമരത്തിലുണ്ടായിരുന്നു, സമ്മതിക്കുന്നു. പക്ഷെ അത്തരത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെന്നുകൊണ്ടുള്ള വലിയ സമരങ്ങൾ ബി ജെ പി നടത്തി. ഒപ്പം അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ കൃത്യമായ നിലപാടുകളെ സംബന്ധിച്ച് അറിയിക്കുവാനായിട്ട് സാധിച്ചു. സംസ്ഥാനത്ത് ബി ജെ പി നേതൃത്വത്തിന് അപ്രകാരം ഇടപെടാൻ സാധിച്ചു എന്നാണ് ശ്രീമതി ടി പി സിന്ധുമോൾ പറയുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ് ജനം ടിവിയും ജനസഭകൾ ഈ വിഷയത്തിൽ നടത്തിയത്. കേരളയിൽ വേണോ, കേരളം വേണോ എന്ന ചോദ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ജനസഭകളിൽ പങ്കെടുത്ത 10,000 അമ്മമാരും കൊച്ചുകുട്ടികളും ഒക്കെ അടങ്ങുന്ന സമൂഹം ഉയർത്തിയ പ്രതിഷേധ ശബ്ദങ്ങളുടെ ധീരമായ വിജയം കൂടിയാണ് എന്തായാലും. പക്ഷേ ഇപ്പോഴും കേരളയിൽ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു. സർവേയുടെ രീതി മാത്രമേ മാറ്റിയിട്ടുള്ളൂ എന്ന് കെ രാജൻ അടക്കമുള്ളവർ വിശദീകരിക്കുകയും ചെയ്യുന്നു. ചർച്ചയിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക് തിരിച്ചെത്തുമ്പോൾ കേരള കോൺഗ്രസ് നേതാവ് ശ്രീ ആയൂർ ബിജുവും സമരസമിതിയുടെ പ്രതിനിധി ശ്രീ അരുൺ ബാബുവും കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആയൂർ ബിജുവിലേക്ക് ഞാൻ പോവുകയാണ്. ശ്രീ ആയൂർ ബിജു, കല്ലിടാൻ മാത്രമായി ഇതുവരേക്കും ചെലവിട്ടത് 81.60 ലക്ഷം രൂപയാണ്. 82 ലക്ഷത്തോളം രൂപ ഇതുവരെ ചെലവിട്ടു. എത്ര പേർക്കാണ് പോലീസിൻ്റെ ചവിട്ട് കൊണ്ടത്? എന്തെല്ലാം ദാരുണമായ സംഭവങ്ങൾക്കും നിലവിളികൾക്കും വിലാപങ്ങൾക്കുമൊക്കെയാണ് കേരളം സാക്ഷ്യം വഹിച്ചത്? ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നു, ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. അന്നേ UDFഉം BJPയും ഒക്കെ അടങ്ങുന്ന രാഷ്ട്രീയ പാർട്ടികളും കേരളയിൽ വിരുദ്ധ സമരസമിതി പ്രതിനിധികളും ഇതുപോലുള്ള ചർച്ചകളിലും അല്ലാതെയുള്ള പൊതുവേദികളിലും ഒക്കെ പറഞ്ഞിരുന്നു ഇതൊരു അപരിഷ്കൃതമായ സർവേയാണ്, ഈ രീതിയിലല്ല സർവേ മുന്നോട്ട് പോകേണ്ടത് എന്ന്. പക്ഷേ പിണറായി വിജയൻ്റെയും ഒപ്പമുള്ളവരുടെയും വാശി ഇതിലേക്ക് എത്തിച്ചു. എന്നിട്ടിതാ ഏറ്റവും ഒടുവിൽ പറയുന്നു, കേരളയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു സർവേ വേഗത്തിലാക്കണം എന്ന്. അതിനാൽ ഞങ്ങൾ ഈ കല്ലിടുന്ന പരിപാടി നിർത്തിവെക്കുകയാണ്, ഉടമകൾ അനുവദിച്ചാൽ മാത്രമേ കല്ലിടുകയുള്ളൂ എന്ന്. ഇത് നേരത്തെ ആകാമായിരുന്നില്ലേ? ഇത്ര വലിയ ഒരു നഷ്ടം സാമ്പത്തികമായി വരുത്തിവെക്കുന്നു ആളുകൾക്ക്. അവരനുഭവിച്ച വേദനയും ദൈന്യതയും ഒക്കെ വേറെ. ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാമായിരുന്ന ഒന്നല്ലേ? അല്പം വിവേകത്തോടു കൂടി നേരത്തെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ തീരുമാനം കുറേ കൂടി നേരത്തെ എടുക്കാമായിരുന്നില്ലേ? നോക്കൂ, നമ്മുടെ സാമൂഹിക ആഘാത പഠനവുമായി ബന്ധപ്പെട്ട് ഉള്ള ചർച്ചകൾ നമുക്കറിയാം. അതിൻ്റെ ഭാഗമായിട്ട് കേരളയിലുമായിട്ടുള്ള ചർച്ചകളുടെ ഭാഗമായിട്ട് ഇന്ന് ആരാധനായ നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, 3 നിർദ്ദേശങ്ങൾ വെക്കുന്നു. അതിൽ ഒന്ന് പ്രധാനമായിട്ടുള്ളത് എന്താണ്? പ്രശ്നങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ കല്ലിടുക. പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വലിയ വിഷയമില്ലാത്ത സ്ഥലങ്ങളിൽ എന്താണ് നമ്മൾ അതനുസരിച്ച് പെരുമാറുക. 3 നമ്മൾ എന്ത് ചെയ്യുന്നു? GPS പോലുള്ള സംവിധാനങ്ങളിലേക്ക് പോവുക. എന്തായാലും ഈ സാമൂഹിക ആഘാത പഠനം കൃത്യമായി നടത്തണം എന്ന് തന്നെയാണ് പറയുന്നത്. അല്ല, ഇതാണല്ലോ നേരത്തെ എല്ലാവരും ആവശ്യപ്പെട്ടിരുന്നത്, സാമൂഹിക ആഘാത പഠനം നിങ്ങൾ നടത്തിക്കോളൂ, ജനങ്ങളെ ഉപദ്രവിക്കാത്ത രീതിയിൽ അത് വേണമെന്നാണല്ലോ പറഞ്ഞത്. തീരുമാനം നേരത്തെ എടുക്കാമായിരുന്നു. അല്ല, രണ്ടും കൂടെ ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ വേദന ഉണ്ടാവും, ഇഞ്ചക്ഷൻ എടുക്കാതിരിക്കാനും പറ്റില്ല. സുബീഷിനെ പനിയാണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, താങ്കൾക്കൊരു ഇഞ്ചക്ഷൻ എടുക്കണം, വേദന ഉണ്ടാകും എന്ന് വിചാരിച്ച് നമുക്ക് ഈ ഇഞ്ചക്ഷൻ എടുക്കാതിരിക്കാൻ സാധ്യമാകില്ല. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇത് നടത്തിയേ പറ്റൂ.
കേരളയിലെന്ന പദ്ധതി നിങ്ങൾ പറഞ്ഞു തൃക്കാക്കര അല്ല ഇപ്പോൾ ഇപ്പോൾ എന്നിട്ട് റവന്യൂ മന്ത്രി അടക്കമുള്ളവർ പറയുന്നു ഇഞ്ചക്ഷൻ വേണ്ട ഒരു പാരസെറ്റമോൾ കഴിച്ചാൽ മതി എന്ന് അത് നേരത്തെ ആകാമായിരുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇഞ്ചക്ഷനും പാരസെറ്റമോളും പാരസെറ്റമോളും ആകൂ അല്ല ചിരിച്ചു തള്ളണ്ട ഞാൻ താങ്കളോട് പറഞ്ഞത് കൃത്യമാണ് ഇഞ്ചക്ഷൻ എടുക്കേണ്ടിടത്ത് ഇഞ്ചക്ഷൻ എടുക്കണം അങ്ങനെയാണെങ്കിൽ ഇനി കല്ലിടലുമായി നിങ്ങൾ മുന്നോട്ട് പോകുമോ ഇഞ്ചക്ഷൻ എടുക്കേണ്ട പ്രദേശങ്ങളുണ്ട് അവിടെ നിങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കുമോ അതോ പാരസെറ്റമോൾ കൊടുക്കുമോ അല്ല ഇത് ഇത് കേൾക്കൂ നമുക്ക് എന്താണ് ഈ പദ്ധതി നടപ്പിലാക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല തൃക്കാക്കര തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും പറഞ്ഞു ഞങ്ങൾ നടപ്പിലാക്കും ആദ്യമത്തോടെ വന്നത് അങ്ങനെയാണെങ്കിൽ രണ്ട് ചോദ്യങ്ങൾ ഈ ഈ കല്ലിടൽ നിർത്തിവെക്കാനുള്ള കാരണം എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിവേകമുദിക്കാനുള്ള കാരണം എന്താണ് അതിന് കാരണം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പാണോ അല്ല തൃക്കാക്കര ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എന്താണ് തൃക്കാക്കരയിൽ ജയിച്ചാലും തോറ്റാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഗവൺമെന്റിന് ഒന്നും സംഭവിക്കില്ല എന്ന് വെച്ച് ഞങ്ങൾ തോക്കുമെന്നല്ല ഞങ്ങൾ 100 തിരയ്ക്കും അത് രണ്ടാം ഘട്ടം പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ഈ ഗവൺമെന്റ് ഭീഷണിയാകുന്ന ഒന്നല്ല ആണോ ഒരിക്കലുമല്ല ഇനി ഈ ഇത് ഇതല്ല ഒരു രണ്ടോ നാലോ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടാലും ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഒന്നും സംഭവിക്കില്ല ശരി അതിലേക്ക് വരാം ഈ കല്ലിടൽ നിർത്തിവെക്കാനുള്ള കാരണം കല്ലിടൽ നിർത്തിവെച്ചില്ലല്ലോ കല്ല് നമുക്ക് എന്തെല്ലാം സാങ്കേതിക വിദ്യകളുണ്ട് പരമാവധി സാങ്കേതിക വിദ്യകളെ ഉപയോഗിക്കുക അത്രയുള്ള സിമ്പിൾ അല്ല അത്രയുള്ളൂ സിമ്പിൾ ആ സിമ്പിൾ ആയിട്ടുള്ള മാർഗം നേരത്തെ സ്വീകരിക്കാമായിരുന്നില്ലേ നമ്മൾ ആദ്യം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആദ്യം ചെല്ലുമ്പോഴേ എന്താണ് ആന്റിബയോട്ടിക് കൊടുക്കും അത് പറ്റത്തില്ലെങ്കിലേ ഉള്ളൂ നമ്മൾ അടുത്ത സെഷനിലേക്ക് പോകുന്നത് ഒരു രോഗിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ആദ്യം നമ്മൾ ചെറിയ മരുന്നേ കൊടുക്കൂ പിന്നീടാണ് നമ്മൾ വലിയ മരുന്ന് കൊടുക്കുന്നത് ഈ ആരാന്റെ അടുക്കളയിൽ പോയി അവരുടെ അനുവാദം അല്ല ഞാൻ ചോദിക്കട്ടെ ആരാന്റെ ഒക്കെയോ അടുക്കളയിൽ എന്താണ് നമ്മൾ കല്ലിട്ടതിന്റെ ഫലമാണ് ഇന്ന് കേരളമുള്ളത് അല്ല അത് അവിടെ നിൽക്കട്ടെ അല്ലല്ല ഞാൻ പറയുന്നത് കാലം മാറി ആധുനികമായ സാങ്കേതിക വിദ്യകളെ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന് ശ്രീ ആയൂർ ബിജു തന്നെ ഇവിടെ പറഞ്ഞല്ലോ ഈ ആധുനികമായ സാങ്കേതിക വിദ്യകൾ 6 മാസം മുൻപും കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ എന്തുകൊണ്ട് അന്ന് ഈ GPS സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള സർവേ ആരംഭിച്ചില്ല എന്തുകൊണ്ട് അന്ന് ഈ പോലീസും പട്ടാളവും ഒക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി കല്ലിടാനുള്ള നടപടികളിലേക്ക് കേരളം നേരിട്ട് കടന്നു അല്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഈ പദ്ധതി നടപ്പിലാക്കണം അതിന് വേണ്ട ആർജവത്വമുണ്ട് നമ്മൾ ചെറിയ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു നമ്മൾ വലിയ സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടതെന്ന് ചിന്തിക്കുന്നു അപ്പം സ്വാഭാവികമായിട്ടും എതിർപ്പുണ്ടാകുമ്പോൾ ആ എതിർപ്പുകളെ ഓവർകം ചെയ്യാനുള്ള നടപടികളായി മുന്നോട്ട് പോകുന്നു അതായത് ജനകീയ പ്രതിഷേധത്തെ മറികടക്കാനുള്ള പുതിയ വഴി സ്വീകരിക്കുന്നു സാറേ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും ഇതുപോലുള്ള ജനകീയ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ ഗാന്ധിജിയുടെ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരം നടന്നപ്പോൾ ഇതേപോലെ ആദ്യം നമ്മൾ ഈ ഇത്തരത്തിലുള്ള സമരമല്ലായിരുന്നു സമരമാർഗങ്ങളുടെ അവസാനമാണ് അതൊരു നാടിന്റെ മോചനത്തിന് വേണ്ടിയായിരുന്നു ഇത് നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ് ഇത് നാടിനെ വിഭജിക്കുന്നതിന് നാടിന്റെ വികസനത്തിന് നാടിന്റെ വിഭജനത്തിന് വേണ്ടിയാണ് ഞാൻ സിന്ധുമോളോട് ചോദിക്കട്ടെ BJPയുടെ നിലപാട് എന്താണ് എന്റെ ചോദ്യം താങ്കളോടല്ല സുബീഷ് താങ്കളോടല്ല ഇവിടെ സിന്ധു മോൾ വളരെ വലിയ കാര്യത്തിൽ പറഞ്ഞു സിന്ധു മോൾ ഉൾപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയായ BJPയുടെ നിലപാട് എന്താണ് ഇന്ത്യ മഹാരാജ്യത്തില് സംസ്ഥാന നേതൃത്വം അത് ആയൂർ ബിജു കേട്ടിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ TP സിന്ധുവോളത് ആവർത്തിക്കും ഞാൻ എന്റെ ചോദ്യം ഇതാണ് കേരളയിലുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മഹാരാജ്യത്തിലെ ഈ റെയിൽവേ പദ്ധതിയുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്താണ് BJPക്ക് എന്താണ് പറയാനുള്ളത് അല്ല അത് ഞാൻ താങ്കൾ പറയട്ടെ താങ്കളോടുള്ള ചോദ്യം അല്ല സിന്ധുമോൾ അല്ല TP സിന്ധുമോൾ BJPയുടെ നിലപാട് എന്താണ് എന്ന് താങ്കളുടെ അറിവിലേക്കായി വിശദീകരിക്കും അതിനു മുമ്പ് ശ്രീ അരുൺ ബാബു ഈ ആധുനികമായ സാങ്കേതിക വിദ്യകളിലേക്ക് ഇപ്പോൾ കടക്കുന്നു ഇനി കല്ലിടൽ ഇല്ല സ്ഥലമുടമ അനുവദിച്ചാൽ മാത്രമേ ആ നടപടിയിലേക്ക് പോകുള്ളൂ എന്ന് പറയുന്നു ഇപ്പോൾ അങ്ങനെ കല്ലിടൽ നിർത്തിവെക്കാനുള്ള ഒരു കാരണം എന്ത് എന്നാണ് സമരസമിതി മനസ്സിലാക്കുന്നത് സുബീഷ് എന്നെ കേൾക്കാമല്ലോ അല്ലേ കേൾക്കാം സുബീഷ് ഇതിനകത്ത് ഇപ്പോ ആയൂർ ബിജു എന്ന് പറഞ്ഞ എന്റെ സുഹൃത്ത് പറഞ്ഞത് റവന്യൂ മിനിസ്റ്റർ പറഞ്ഞിരുന്നു
പിന്നെ മൂന്ന് കാരണങ്ങൾ, മൂന്ന് സംവിധാനങ്ങൾ കൂടി ഇത് പോകാമെന്നാണ് ആയുർവിജു പറയുന്നത്. ആയുർവിജുവിനെ പോലെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന ന്യായീകരിക്കുന്ന പിന്നെ സഖാക്കളാണേലും ഇതുപോലുള്ള ആൾക്കാർ, കേരള കോൺഗ്രസിന്റെ ഇവരുടെ ഘടകകക്ഷിയുടെ ആൾക്കാരാണേലും പറഞ്ഞിരുന്നത് ഇങ്ങനെ കല്ലിട്ട സാമൂഹ്യാഗത പഠനം നടത്താൻ ഒക്കില്ല എന്നാണ് പറഞ്ഞതെന്ന്. രണ്ടാമത്തെ കാര്യം, റവന്യൂ മിനിസ്റ്ററിന് പോലും ഇതിന്റെ ഒരു ഒരു എന്താണ് ഈ ഒരു വ്യക്തത വന്നിട്ടില്ല. സർക്കാരിന് പോലും റവന്യൂ മിനിസ്റ്റർ തന്നെ ഇന്നത്തെ ഉത്തരവ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇന്നത്തെ ഉത്തരവിൽ ആദ്യം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കെ ആർ ഡി സി എൽ ഒരു കത്തയച്ചിരിക്കുന്നു ഗവൺമെന്റിന്, ലിഡാർ സർവേയിലാണ് അലൈൻമെന്റ് പൂർത്തിയാക്കിയിരിക്കുന്നതെന്നും ഡി പി എസ് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്ന ഡി ജി പി എസ് സർവേ എക്യുപ്മെന്റ് കൊണ്ടോ ഡി പി എസ് ഫെസിലിറ്റിയുള്ള മൊബൈൽ ഫോണുകൾ കൊണ്ടോ ഡിമാർക്ക് ചെയ്യാമെന്നാണ്, വളരെ എളുപ്പത്തിൽ ഡിമാർക്ക് ചെയ്യാമെന്നാണ് കെ ആർ ഡി സി എൽ സർക്കാരിനെ സമർപ്പിച്ചിരിക്കുന്നത്. അതിന്റെ അവസാനത്തെ നിങ്ങൾ ആ ഉത്തരവിന്റെ അവസാനം ഒന്ന് വായിക്കണം. ആ ഉത്തരവിന്റെ അവസാനം എന്ന് പറയുന്നത്, ഇൻ ദി സർക്കംസ്റ്റൻസസ് റാദർ ദാൻ പ്ലാനിങ് ബൗണ്ടറി സ്റ്റോൺസ് KRDCL is directed to use either the geotagging method using good software or so and so ആണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായി? അപ്പോ ജിയോടാഗിംഗ് മെത്തേഡ് മാത്രം യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ കൺസെന്റ് ഉള്ളവന്റെ പുരയിടത്തിൽ കല്ലിടാവുന്ന സർക്കാർ ഉത്തരവ് കെ ആർ ഡി സി എൽ സർക്കാരിന് അയച്ച ഒരു കത്തിലാണ് ആ ഒരു ഇതുള്ളത്. അത് റവന്യൂ മന്ത്രി ഇന്ന് ഞാൻ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ജനം ടിവിയുടെ തന്നെ വാർത്തയിൽ ഞാൻ കണ്ടത്, റവന്യൂ മന്ത്രി ഇന്ന് പറയുകയാണ് കൺസെന്റ് ഉള്ളവരുടെ അടുത്ത് കല്ലിടാമെന്ന്. ഈ കല്ലിട നിയമപരമായ പ്രവൃത്തി അല്ല എന്ന് എല്ലാത്തരം വിദഗ്ധരും സർക്കാരിനോട് എത്ര തവണ അഭ്യർത്ഥിച്ചു. സർക്കാർ ഈയിടെ ഒരു സംവാദം നടത്തി, ആ സംവാദത്തിൽ വന്ന സർക്കാർ കൊണ്ടുവന്ന ഒരാളുണ്ടായിരുന്നു, റെയിൽവേയുടെ ജെയിൻ എന്ന് പറയുന്ന ഒരാള്. അദ്ദേഹം തന്നെ എന്താണ് പറഞ്ഞത്, എന്തിന് നിങ്ങൾ കല്ലിടുന്നു, സാമൂഹ്യാഘാത പഠനത്തിന് എന്തിന് കല്ലിടുന്നു? ഈ കല്ലിടുന്ന ഇതുവരെ സർക്കാരിനോ അല്ലെങ്കിൽ കെ ആർ ഡി സി എല്ലിനോ, എനിക്ക് സർക്കാർ കെ ആർ ഡി സി എല്ലിന് അറിയായിരിക്കും, ഈ കല്ലിടുന്നത് അല്ലെങ്കിൽ ഈ ഡിമാർക്ക് ചെയ്യപ്പെടുന്നത് സാമൂഹ്യാഘാത പഠനത്തിന് വേണ്ടിയല്ല. ഈ ഡിമാർക്ക് ചെയ്യുന്നത് ഈ നമ്മളുടെ ഡി പി ആറിൽ ഉൾപ്പെടുത്തേണ്ട ഫൈനൽ ലൊക്കേഷൻ സർവേക്ക് വേണ്ടിയും ഫൈനൽ അലൈൻമെന്റ് പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയുമാണ് ഡിമാർക്ക് ചെയ്യേണ്ടത്, അല്ലാതെ സാമൂഹ്യാഘാത പഠനത്തിന് വേണ്ടിയല്ല ഇത് ഡിമാർക്ക് ചെയ്യേണ്ടത്. അപ്പോ ഫൈനൽ ലൊക്കേഷൻ സർവേയും ഫൈനൽ പിന്നെ അലൈൻമെന്റ് പ്ലാനും ഇല്ലാത്ത ഒരു ഡി പി ആർ കേന്ദ്രത്തിന് സമർപ്പിച്ചു. നിരവധി തവണ കേന്ദ്രമന്ത്രി പാർലമെന്റിനുൾപ്പെടെ പറഞ്ഞു ഇത് ഈ ഒരു ഡി പി ആർ അപൂർണമാണെന്ന് പറഞ്ഞു. എന്നിട്ടും ഇവർ പറയുന്നത് ഇത് പൂർണ്ണമാണ്, ഇത് പിന്നെ SIA നടത്താൻ വേണ്ടിയാണ് കല്ലിടുന്നതെന്നാണ് ഇവരുടെ അവകാശമാണ്. പക്ഷെ SIA നടത്താൻ വേണ്ടി ഇങ്ങനൊരു കല്ലിടേണ്ട ആവശ്യമില്ല. ഇവർ കല്ലിടുന്നത് ഉറപ്പായിട്ടും എന്തിനു വേണ്ടിയാണ്? ഇവർ കല്ലിട്ട് ഭൂമി, ഞങ്ങൾ ഇത്ര ഭൂമി അക്യൂർ ചെയ്തു, ഞങ്ങൾക്ക് ലോൺ തരൂ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇവർ കല്ലിടുന്നത്. ആ ലോണിൽ നിന്ന് കമ്മീഷൻ അടിക്കാൻ വേണ്ടിയാണ് കല്ലിടുന്നത്. ഇനി രണ്ടാമത്തെ ഒരു വിഷയം, ഇപ്പൊ വന്ന ഉത്തരവെന്നാന്ന് ചോദിച്ചാൽ, ഇപ്പൊ അവർ പറഞ്ഞേക്കുന്ന ഡി ഡി പി എസ് സംവിധാനം ഉപയോഗിച്ച് ചെയ്യാനാണ്. അങ്ങനെ ചെയ്യുമ്പോഴും ഇവർക്ക് സൈറ്റിൽ വന്ന് മാത്രമേ അത് ചെയ്യാൻ ഒക്കുള്ളൂ, അതായത് പെർമനന്റ് ബിൽഡിങ്ങുകളിൽ മാർക്ക് ചെയ്യുക എന്നുള്ളത് ഇവർ സൈറ്റിൽ വന്ന് ചെയ്യണം, അല്ലാതെ ഇവര് ഏരിയൽ സർവേ നടത്തിയതുപോലെ ഹെലികോപ്റ്ററിൽ കൂടി ഇവർക്ക് നടത്താൻ ഒക്കില്ല. അങ്ങനെ സമരസമിതി വളരെ അതിനെ പ്രതിരോധിക്കും. ഒരു തരം അല്ല, അപ്പോഴും ഈ പ്രശ്നം വരില്ല ശ്രീ അരുൺ ബാബു. ഇപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും ഈ പ്രശ്നം ഉണ്ടാകില്ലേ? ഭൗതികമായി ഈ കല്ലിടൽ നമ്മൾ കാണുന്നില്ല എന്നത് മാത്രമല്ലേ ഉള്ളൂ വ്യത്യാസം, അവിടെയും ഈ അടയാളപ്പെടുത്തൽ നടക്കുന്നില്ലേ? ഒരു തരത്തിൽ ഒരു തരത്തിലുള്ള മാർക്കിംഗ്. സമരസമിതിയുടെ നിലപാടെന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായ നിലപാടാണ്. ആ നിലപാട് ഇനി അങ്ങോട്ടുള്ള നിലപാടും അതുപോലെ ആയിരിക്കും. സമരസമിതിയുടെ നിലപാട് ഇത്തരം ഒരു കൊള്ള പദ്ധതി, കേരളത്തെ മുച്ചൂടും മുടിക്കുന്ന, കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ മുച്ചൂടും മുടിക്കുന്ന, പാരിസ്ഥിതികമായി മുച്ചൂടും കേരളത്തെ മുടിക്കുന്ന ഈ പദ്ധതി നിർത്തിവെക്കണം എന്ന് തന്നെയാണ് സമരസമിതിയുടെ നിലപാട്. ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് യാതൊരുവിധ സർവേയും ഇവർ ഗ്രൗണ്ടിലിറങ്ങി ഒരു സർവേയും നടത്താൻ സമരസമിതി അനുവദിക്കില്ല എന്ന് തന്നെയുള്ള ഉറച്ച നിലപാടിൽ സമരസമിതി മുന്നോട്ട് പോവുകയാണ്. ശരി ശരി, അഡ്വക്കേറ്റ് PM നിയാസ, അപ്പോൾ ഇത് ഏതെങ്കിലും ഘട്ടത്തിൽ ഈ സമരം ഒരു വിജയത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞ് നമുക്കിത് എല്ലാം അവസാനിച്ചുവെന്ന് പറഞ്ഞൊഴിയാനാകുമോ? കാരണം സർവേ രീതികൾ തുടരും. ഈ രീതിക്രമത്തിൽ ഒരു ചെറിയ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. പറമ്പിൽ പോയി കല്ലിടുന്ന പരിപാടി ഇനി ഉണ്ടാകില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിലെ നിയമലംഘനം ഒരുപക്ഷെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം, അല്ലായിരിക്കാം. എന്തു തന്നെയായാലും
അതൊഴിവാക്കപ്പെടുന്നു. പക്ഷേ സൈബർ ഇടത്തിൽ ഈ രേഖപ്പെടുത്തൽ മറ്റൊരു തലത്തിൽ നടക്കുകയും ചെയ്യുന്നു, അത് തുടരുകയും ചെയ്യുന്നു. അവിടെയും ഈ പറയുന്ന ബാങ്കിൻ്റെ ലോൺ കിട്ടാൻ, വായ്പ കിട്ടാനുള്ള സാങ്കേതികമായ തടസ്സങ്ങളടക്കം ആ മേഖലയിലുള്ള അതിരടയാള കല്ലിടൽ നടക്കുന്നില്ലെങ്കിൽ പോലും ഈ അടയാളപ്പെടുത്തൽ നടക്കുന്നത് കൊണ്ട് സംഭവിച്ചേക്കാം. ആ രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ ഇനി വരും നാളുകളിലും തുടർന്നേക്കാം. പി എം നിയാസ്, സമരസമിതിയുടെ ഭാഗത്തു നിന്ന് ഇതിനെ ഒരു വിജയമായി കാണുന്നില്ല. യെസ് യെസ്, അല്ല ഞാൻ വരാം. അരുൺ ബാബു, ഞാൻ പി എം നിയാസിലേക്ക്. പി എം നിയാസ്, അരുൺ ബാബു പറഞ്ഞ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു സമരസമിതിയുടെയോ അല്ലെങ്കിൽ സമരം ചെയ്ത ജനങ്ങളുടെയോ ഒന്നും ഒരു വിജയമായിട്ടല്ല ഞാൻ പറയുന്നത്. മറിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി സമരസമിതിയും സമരം ചെയ്ത വിവിധ രാഷ്ട്രീയ പാർട്ടികളും, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടപ്പോൾ പോലും അതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന, ഞങ്ങൾ ആവശ്യപ്പെട്ട കോടതിയിൽ ഞങ്ങൾ കേസ് കൊടുത്തപ്പോഴും ഒക്കെ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന ഒരു മുഷ്ക്, അതാണ് ഇവിടെ തകർത്തടിച്ചിരിക്കുന്നത്. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് തകർത്തടിച്ചിരിക്കുന്നത് വിചാരിക്കുന്നു. ഒന്ന്, ഇവിടെ തൃക്കാക്കരയിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള, അത് സി പി എമ്മിൻ്റെ അനുഭാവികളിൽ നിന്നുള്ള, അവരുടെ സി പി എൽ ഡി എഫിൻ്റെ അനുകൂലമായ ജനങ്ങളിൽ നിന്നുള്ള ശക്തമായ എതിർപ്പ്, പിന്നെ ജനങ്ങളുടെ വലിയ രീതിയിലുള്ള ജനങ്ങളുടെ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് പേടിച്ചു. ഈ അതോടൊപ്പം തന്നെ ജനങ്ങളെ ഇതൊന്ന് ജനങ്ങളിൽ നിന്നുള്ള വലിയ രീതിയിലുള്ള ഈ കല്ലിടലുമായി ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾ ആദ്യം കല്ലിടുന്നതിനെ എതിർത്ത് പറഞ്ഞു. അപ്പോൾ എന്താ സി പി എം നേതാക്കന്മാർ പറഞ്ഞത്? കല്ലിടുന്ന അതിന് തടയുന്നവരെ പല്ല് പൊരിക്കുമെന്നാണ് പറഞ്ഞത്. കല്ല് ഒഴിവാ കല്ലിടുന്നത് പിഴുതു മാറ്റിയാൽ പല്ല് പിഴുതു മാറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ദാക്ഷ്യത്തോടു കൂടി ഏറ്റവും ഒടുവിൽ പാർട്ടിയുടെ കോൺഗ്രസ് ദേശീയ സമ്മേളനം കണ്ണൂരിൽ കഴിഞ്ഞതിന് ശേഷം അവരെടുത്തത് ഈ കല്ലിടുന്നതിന് ജനകീയ പ്രതിരോധത്തെ കൊണ്ട് കല്ലിടുന്നത് തടസ്സപ്പെട്ടപ്പോൾ അവിടെ സി പി എം ഗുണ്ടകളെ ഇറക്കി. അങ്ങനെ ഗുണ്ടകൾ നേരിട്ട് വന്ന് സദേശീയരായ വെറും സാധുക്കളായ പാവങ്ങളായ ആളുകളെ നേരിട്ട് മേക്കിട്ട് കയറുന്ന അവസ്ഥ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ ഒരു സുപ്രഭാതത്തിൽ ജി പി എസ്, ഞാൻ വീണ്ടും പറയുന്നു, മിസ്റ്റർ ആയുർ ബജു അങ്ങ് വലിയ വർത്തമാനം പറയുന്ന ഒരാളാണല്ലോ. ആ വലിയ വർത്തമാനം ഞാൻ തന്നെ അങ്ങയുമായി ഈ കല്ലിടുന്നതുമായി ബന്ധപ്പെട്ട് എത്രയോ ചർച്ചകളിൽ, വിവിധ ചർച്ചകളിൽ പങ്കെടുത്താണല്ലോ. അന്ന് താങ്കൾ പറഞ്ഞത് എന്താ? ആ കല്ലിടുന്നത് അവിഭാജ്യ ഘടകമാണ്, ഒരു വികസനത്തിന് കല്ലിടാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ്. ഇപ്പോൾ അങ്ങയുടെ തീരുമാനത്തിൽ മാറ്റമുണ്ടായോ? ഇപ്പം എന്തുകൊണ്ട്? ഞങ്ങൾ പറഞ്ഞു ഈ സാമൂഹ്യ ആഘാതം പദം പഠിക്കാം, അത് കല്ലിടാതെ തന്നെ പഠിക്കാം. കല്ലിടുന്ന സാഹചര്യം ഉണ്ടാവണമെങ്കിൽ ഈ പദ്ധതിക്ക് അംഗീകാരം കിട്ടണം, വിവിധ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് അനുവാദം കിട്ടണം. അനുവാദനം കിട്ടിയതിന് ശേഷം ഇത് വിജ്ഞാപനം പുറപ്പെടുവിക്കണം. എന്തിന്? അക്വിസിഷന് വിജ്ഞാപനം പുറപ്പെടുവിച്ച് വിജ്ഞാപനം അത് നക്കൽ വെച്ച് അതിനുശേഷം മാത്രമാണ് ഈ കല്ലിട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാൻ സാധിക്കുന്നത്. അപ്പോൾ വിജ്ഞാപനമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയ നടപടിയാണ്. ഞാൻ ഒറ്റ കാര്യം കൂടി ഇതിന് അനുബന്ധമായി എനിക്ക് പറയാം. ഈ സി പി എം എപ്പോഴും അങ്ങനെയാണ്, തങ്ങൾക്ക് തോന്നുമ്പോൾ ഒക്കെ പറയുന്നതൊക്കെ ശരി. ഇവിടെ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ തൃക്കാക്കരയിലാണ്. തൃക്കാക്കരയിൽ ഒരു പാലാരി വട്ടം പാലത്തിന് ബലക്ഷയമുണ്ടെന്ന് മദ്രാസ് ഐ ഐ ടിയുടെ റിപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഇവിടെ പൊടിഞ്ഞു വീഴുമെന്നോ അല്ലെങ്കിൽ അത് മൊത്തത്തിൽ പ്രയാസമാണെന്നോ ഒന്നും വിദഗ്ധ പരിശോധന ഒന്നും ഉണ്ടാവാതെ ഒറ്റയടിക്ക് ആ പാലം പൊളിക്കാൻ തീരുമാനിക്കുന്നു. പാലത്തിന്റെ കാലത്ത് നിർദ്ദേശമാണ്, കോടതി ഇടപെട്ടത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഒരു മിനിറ്റ്, ഞാനത് പറഞ്ഞോട്ടെ. കോടതിയിൽ അങ്ങ് കൊടുത്ത റിപ്പോർട്ടാണ് സഹോദര, എന്റെ കയ്യിൽ ഫുൾ രേഖയുണ്ട്. കേരള ഗവൺമെന്റ് ഞാൻ വഴങ്ങുന്നില്ല വഴങ്ങുന്നില്ല അങ്ങ് കേൾക്കാൻ വേണ്ടിയല്ല, ജനങ്ങളെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ പറയുന്നത് പാലാരി വട്ടം പാലത്തിൽ നിങ്ങൾ ഈ ഐ ഐ ടി റിപ്പോർട്ട് വന്നപ്പോൾ നിങ്ങൾ അത് പൊളിച്ചു മാറ്റിയേ മൊത്തം മതിയാവും. എൻ്റെ കോഴിക്കോട് ജില്ലയിൽ രണ്ട് സംഭവങ്ങളുണ്ടായി. ഒന്ന്, കെ എസ് ആർ ടി സിയുടെ 77 കോടി രൂപ ചെലവഴിച്ച കെ എസ് ആർ ടി സിയുടെ തൂണുകൾക്ക് ബലക്ഷയം ഉണ്ടായി എന്ന് പറഞ്ഞു. ഇതേ എൻ ഐ ടി മദ്രാസ് ഐ ഐ ടി റിപ്പോർട്ടുണ്ടായി. ഇതേ വ്യക്തികൾ അടക്കസുന്ദരമൂർത്തിയുടെ തന്നെ റിപ്പോർട്ടുണ്ടായി. നിങ്ങളവിടെ പൊളിച്ചില്ലല്ലോ. ഇപ്പം എൻ്റെ ജില്ലയിൽ കൂളിമാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സി പി എമ്മിൻ്റെ സംഘടനയായ ഊരാളുങ്ങൽ സൊസൈറ്റിക്ക് ടെൻഡർ പോലും ഇല്ലാതെ കൊടുത്ത പാലത്തിൻ്റെ 3 തൂണുകൾ അടിവേരെ ഇളകിക്കൊണ്ട് മുന്നോട്ട് പോയി. അപ്പോൾ അവിടെയോ, അവിടെ നിങ്ങൾ അന്ന് നിങ്ങൾ പറഞ്ഞത് കയ്യാമം വെച്ച് പൊതുമരാമത്ത് വകുപ്പിനെ ജയിലിലാക്കുമെന്ന് പറഞ്ഞു ജയിലിലാക്കി. എന്തുകൊണ്ട് ഇന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ഉത്തരവാദിത്തങ്ങൾക്ക് വരുന്നില്ല? എന്തുകൊണ്ട് മദ്രാസ് എൻ ഐ ടിയിലെ അതേ തീരുമാനം വന്ന കെ എസ് ആർ ടി സി നിങ്ങൾ പൊളിച്ചില്ല?
അപ്പൊ നിങ്ങൾക്ക് ഓരോ കാലത്ത് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ അങ്ങ് പർവ്വതീകരിച്ച് പറയുവാൻ ആയുർ വിജയെ പോലെയുള്ള കുറെ ന്യായീകരണ തൊഴിലാളികളെ ഇറക്കിക്കൊണ്ട് മുന്നോട്ട് പോയി മഞ്ഞപ്പിത്തം പിടിച്ചവരെ ഒക്കെ മഞ്ഞ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇപ്പൊ മഞ്ഞ ഞങ്ങളാരും മഞ്ഞക്കല്ല് എടുത്തതിന് ഞങ്ങളാരും എതിരായിരുന്നില്ല. പക്ഷെ അത് ഇടേണ്ട സമയമാണ് ഇടേണ്ടത്. എല്ലാ പദ്ധതികൾക്കും ഒരു കല്ലിടേണ്ട സമയമുണ്ട്. ആ സമയത്തിനേക്കാൾ മുമ്പ് ധൃതി പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പൊ വേണ്ട എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പൊ ആർക്കാണ് തെറ്റുപറ്റിയത്? തെറ്റുപറ്റിയവർ കേരളത്തിൽ ഈ മഞ്ഞക്കല്ലിടുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് കെട്ട നഷ്ടം അത് സ്വന്തം പോക്കറ്റിൽ നിന്ന് വെക്കണം, അത് ഖജനാവിലേക്ക് തിരികെ അടക്കണം. അതുപോലെ ഇത് ജനങ്ങളോട്, ഇത് തല്ലിച്ചതച്ചവരോട്, ഇതുമായി ബന്ധപ്പെട്ട് നിരവധികളായ കൊച്ചു കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകൾക്ക് പ്രയാസമുണ്ടാക്കിയെങ്കിൽ അതിന് മാപ്പ് പറഞ്ഞ് സർവാപരാധവും പൊറുക്കണമേ എന്ന് പറഞ്ഞ് കേരളത്തിലെ ജനതയ്ക്ക് മുമ്പ് കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മന്ത്രിസഭയും CPMഉം പറയണമെന്നാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ആവശ്യപ്പെടാനുള്ളത്. Well,